ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറളം മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരം കോൺഗ്രസ് ഭവൻ എടൂരിൽ കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മലയോര ജനതയുടെ കുടിയേറ്റ കേന്ദ്രമായ ആറളം പഞ്ചായത്തിലെ എടൂരിൽ നിർമ്മിച്ച കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സുധാകരൻ MP നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ അരവിന്ദാക്ഷൻ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോഷി പാലമറ്റം അധ്യക്ഷനായി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ ഒരു മാനസികാവസ്ഥയിലല്ല കോൺഗ്രസ്. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ കോൺഗ്രസ് എത്തി നിൽക്കുകയാണ്. ജനമനസ്സുകളിൽ അതിന്റെ മാറ്റം, മാറ്റത്തിന്റെ ചലനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. അതിലൊന്നാണ് നമ്മുടെ കർണാടക തിരഞ്ഞെടുപ്പ്. പ്രതീക്ഷിച്ചതിലും വിജയം കൈവരിക്കാൻ നമുക്കവിടെ സാധിച്ചു എന്നത് ആത്മവിശ്വാസം വളർത്തിയ ഒരു ഘടകമായി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് അനുഭാവികളും ജനാധിപത്യ മതേതര വിശ്വാസികളും കരുതുന്നു. കോൺഗ്രസ് ഇവിടെ വരണം. കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഉണ്ടാകാൻ, കോൺഗ്രസ് ഇവിടെ ദുർബലമായാൽ ഈ രാജ്യം വർഗീയവാദികളുടെ കൈകളിലേക്ക് നാട് കടന്നുപോകും. നമ്മൾ ഈ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നമ്മുടെ സെക്യുലറിസം, മതേതരത്വം, ആ മതേതരത്വം ഇവിടെ തകർക്കപ്പെടും. നിങ്ങൾക്കറിയാമോ, ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലോകത്തിലെ ഒരു രാഷ്ട്രവും ഇന്ത്യ രാജ്യം ഇതുപോലെ നീണ്ട സംവത്സരക്കാലം നിലനിൽക്കുമെന്ന് ഒരു രാജ്യവും ഒരു ഭരണകർത്താക്കളും ഒരു ചരിത്രകാരനും ഒരു മാധ്യമ പ്രവർത്തകനും ഈ ലോകത്ത് വിശ്വസിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നറിയാമോ? സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതം എന്ന് പറയുന്നത് ചിതറിക്കിടന്നൊരു നാടാണ്, ഒരു ചിതറിക്കിടന്ന മതങ്ങളുടെ നാടാണ്, ചിതറിക്കിടന്ന സംസ്കാരങ്ങളുടെ നാടാണ്, വൈവിധ്യത്തിന്റെ മണ്ണാണ് ഈ ഭാരതം എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. നാട്ടുരാജാക്കന്മാരുടെ കൈകളിൽ കുറെ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഭൂഖണ്ഡം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രമായ പോരാട്ടത്തിന്റെ മുമ്പിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഒന്നാക്കണമെന്ന് കണ്ട ഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും അക്ഷരത്തിൽ നിന്നും കടന്നു വന്ന ആശയമാണ് ജനാധിപത്യവും മതേതരത്വവും എന്ന് നിങ്ങൾ ഓർക്കണം. ആ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്നോ ഈ നാട് അടിച്ചു തകർന്ന് പിരിഞ്ഞേനെ, ഈ നാട് അസ്വാതന്ത്ര്യത്തിന്റെ മേഖലയിലേക്ക് തള്ളപ്പെട്ടേനെ. പക്ഷേ അത് സംരക്ഷിച്ചത്, അതിനെ തടഞ്ഞു നിർത്തിയത് ഇന്ത്യയുടെ കരുത്തുറ്റ മതേതരത്വമാണ്, ഇന്ത്യയുടെ കരുത്തുറ്റ ജനാധിപത്യമാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഓഫീസ് മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. കർണാടകത്തിൽ കോൺഗ്രസിന്റെ ഇത്രമാത്രം തേയിളക്കം ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? വാർത്താമാധ്യമങ്ങൾ പറഞ്ഞു, ചാനൽ സർവേകൾ, മാധ്യമങ്ങൾ, BJP പേരയുണ്ടുക, മാധ്യമ വിശാരദന്മാർ എല്ലാവരും പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല, BJP തന്നെ അധികാരത്തിൽ വരും. എന്നാൽ ചരിത്രത്തെ എല്ലാ അതിനെയും മാറ്റിമറിച്ചുകൊണ്ട് ഒരുപിടി മക്കളുടെ നിർണായകമായ പോരാട്ടത്തിന്റെ പടക്കത്തിന് വിളക്കിക്കൊണ്ട് സിദ്ധരാമയ്യയും DK യും ഒരുമിച്ച് പോരാട്ടം നടത്തിയപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടി മുതൽ സോണിയാഗാന്ധി മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെയുള്ളവർ ഒരുമിച്ച് ഒറ്റ ശ്വാസത്തിൽ കോൺഗ്രസ് തിരിച്ചു വരണം, കോൺഗ്രസ് ആണ് എല്ലാം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് കർണാടകത്തിൽ ഇത്രമാത്രം വലിയ പോരാട്ടം നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്, നമ്മൾ ജയിച്ചത്. നിങ്ങൾ കണ്ടു കാണും, ഗുജറാത്തിൽ നമ്മൾ തോറ്റപ്പോ കോൺഗ്രസിന് ഉണ്ടാവില്ല കേട്ടോ, ഇനി കോൺഗ്രസ് ഒന്നുമില്ല, കോൺഗ്രസ് ഒക്കെ തീർന്നു. ന്യൂനപക്ഷങ്ങളെ, ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ, നിങ്ങൾ എന്റെ കൂടെ നിന്നോളിൻ, ഞാനാണ് മിശിഹ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ, ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന്റെ പോരാട്ടം എന്റെ കയ്യിലാണെന്ന് പറഞ്ഞു പിണറായി വിജയൻ. പറഞ്ഞില്ലേ? ഉത്തർപ്രദേശ് കണ്ടില്ലേ? നിങ്ങൾ ബീഹാർ കണ്ടില്ലേ? എന്നവർ ആർത്തലച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് തിരിച്ചു വരികയാണ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആറളത്തെ CPMന്റെ എന്റെ സഹീർത്തിന്മാരുടെ എന്റെ ചോദ്യം, കോൺഗ്രസ് എവിടെയെല്ലാം പുറത്തു പോയിട്ടുണ്ടോ അവിടങ്ങളിൽ കോൺഗ്രസ് ഇടിമിന്നിൽ ഉഴക്കുമ്പോൾ തിരിച്ചു കയറിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പോയിടത്ത് നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടോ? 33 കൊല്ലക്കാലം നിങ്ങൾ കൈവെള്ളയിലെ ചമ്മാരമായ ബംഗാളിൽ നിങ്ങൾ ഇപ്പൊ മൂന്നാമത്തെ പാർട്ടി പോലുമല്ല സഖാക്കളെ. എത്രാമത്തെ പാർട്ടിയാ? 4th പാർട്ടിയാ. ഒരു ജന്മത്തിൽ നിങ്ങൾ ബംഗാളിൽ തിരിച്ചു വരത്തില്ല.
KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ ചന്ദ്രൻ തില്ലങ്കേരി മുൻ മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിച്ചു. ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ്, DCC ജനറൽ സെക്രട്ടറി KC മുഹമ്മദ് ഫൈസൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, DCC സെക്രട്ടറി VT തോമസ് മാസ്റ്റർ, MG കോളേജ് പ്രസിഡന്റ് CV ജോസഫ് മാസ്റ്റർ, DCC സെക്രട്ടറി സാജു യോമസ്, ബൈജു വർഗീസ്, ജിമ്മി അന്തിനാട്ട്, PV ജോസഫ്, KJ തോമസ് മാസ്റ്റർ, KJ തോമസ്, കെ രാജൻ, KM പീറ്റർ, ഷിജി നടുപ്പറമ്പിൽ, ജോസ് അന്ത്യാംകുളം, തോമസ് തയ്യൽ, മാത്തുകുട്ടി പന്തംപ്ലാക്കൽ, അയ്യൂബ്, അലക്സ് ബെന്നി, ലീലാമ്മ തോമസ്, PC സോണി, നവീൻ, ശോഭാവി, സെലീന ടീച്ചർ, വത്സമ്മ പുത്തൻപുരയ്ക്കൽ, ഫ്രാൻസിസ് KA, നാസർ ചാത്തോത്ത്, ജോർജ് ആലാമ്പള്ളി, ജെസി റജി, മാർഗരറ്റ് വെട്ടിയാംകണ്ടത്തിൽ, MK വിനോദ്, മിനി വിശ്വനാഥൻ, ഹരീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബെന്നി കൊച്ചുമല നന്ദി പറഞ്ഞു.